Hello, welcome to video. In this video, we will discuss the website design theme. മറ്റ് തീമുകളിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവും. ഗൂഗിളിൽ സെർച്ചിൽ വരാൻ SEO സെർച്ചിലൊക്കെ വരാൻ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ലൈറ്റ്നിങ് സ്പീഡ് നല്ല രീതിയിൽ ഉള്ള ഒരു തീമാണ് ഈ ഋഷി തീം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഗൂഗിൾ പേജ് സ്പീഡ് ഇൻസൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവരുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഹോം പേജിലെത്താം. അതുപോലെ തന്നെ മറ്റുള്ള വേർഡ്പ്രസ്സിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്ലഗിൻസ് എല്ലാം ഇതിൽ കോമ്പാറ്റബിൾ ആണ്. എലമെൻ്റർ പോലെയുള്ള പ്ലഗിൻസ് ഉപയോഗിച്ച് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. പ്രീ ബിൽഡ് സ്റ്റാർട്ടപ്പ് ടെംപ്ലേറ്റ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. സ്റ്റാർട്ടപ്പ് ടെംപ്ലേറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തനിയെ ഡിസൈൻ ചെയ്യാതെ ഓൾറെഡി ഒരു ഡിസൈൻഡ് ടെംപ്ലേറ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്കോ നമ്മുടെ ഓരോ പേജുകളിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ പ്രീമിയം ടെംപ്ലേറ്റുകളുണ്ട്, ഫ്രീ ടെംപ്ലേറ്റുകളുണ്ട്. ഫ്രീ ടെംപ്ലേറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മളിന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഹെഡർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, കണ്ടൻറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ബട്ടൺ, അതിൻ്റെ കളറ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനായിട്ട്, നമ്മളുടെ ഒരു ലോഗോയുടെ ഒരു കളർ തീമിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് ലൈവായിട്ട് എഡിറ്റ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡറൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഋഷി തീം ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഋഷി തീം ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്യാം. വീഡിയോ മുഴുവൻ കാണുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് നമ്മുടെ വീഡിയോ ക്രിയേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഋഷി തീമിൻ്റെ ഹോം പേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കിവിടെ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഹോം പേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു തീമൊന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. വേർഡ്പ്രസ്സിലെ നമ്മുടെ സൈറ്റിൻ്റെ ഇപ്പോഴത്തെ ഹോം പേജ് നമ്മൾ ഡിസൈൻ ചെയ്ത് മാറ്റാൻ പോവുകയാണ്. അതിന് നമ്മുടെ വേർഡ്പ്രസ്സിൻ്റെ ബാക്ക് എൻഡിൽ അപ്പിയറൻസിൽ തീംസ് എന്ന് പറയുന്ന ഏരിയയിൽ വരിക. ഇവിടെ നിന്നാണ് നമ്മൾ തീമുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് വേർഡ്പ്രസ്സിൻ്റെ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് തീം അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഋഷി തീംസിൻ്റെ വെബ്സൈറ്റിലെത്തിയിട്ട് നമുക്ക് ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അവരുടെ ഈ ഒരു ലേറ്റസ്റ്റ് വേർഷൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ ഈ ഒരു സൈറ്റിൽ വന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഫ്രീ ആയിരിക്കും, നമ്മൾ ഒരിക്കലും പൈസയൊന്നും കൊടുക്കണ്ട. ക്രെഡിറ്റ് കാർഡ് നമ്മൾ കൊടുക്കണ്ട. ഇവരുടെ പ്രീമിയം എടുക്കണമെങ്കിൽ മാത്രം നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ടി വരികയുള്ളൂ. ഋഷി തീം ഫോർ ഫ്രീ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കാണിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. സുബിൻ യൂസഫ് ഒഫീഷ്യൽ @gmail.com എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, സുബിൻ യൂസഫ് ഒഫീഷ്യൽ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുന്നു. നമ്മൾ ഡൗൺലോഡ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും മാത്രമാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവർ നമ്മളടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പർച്ചേസ് നടന്നു എന്നുള്ളതാണ് വിത്തിൻ സെക്കൻഡ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പർച്ചേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമുക്ക് പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഫ്രീ പർച്ചേസ് ആണെന്ന് കാണിക്കുന്നുണ്ട്, 0 ആണ്. അതിൻ്റെ ഒരു ലൈസൻസ് കീ പോലെ ഒരു കീ അവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ആ ഒരു വേർഷൻ കാണാനായിട്ട് സാധിക്കും, ഋഷി 1.11.2 എന്നുള്ള രീതിയിൽ. ഇവിടെ അത് കൂടാതെ തന്നെ നമുക്കൊരു ഇമെയിൽ അവർ ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് പ്രോഡക്റ്റ് ലിങ്ക് ഒക്കെ വെച്ച് നമുക്കൊരു ഇമെയിൽ അവർ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ പർച്ചേസ്ഡ് പ്രോഡക്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത്
നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഇവരുടെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സപ്പോർട്ട് ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ഇമെയിൽ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇമെയിലിനകത്ത് നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർ അയച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് കിട്ടുന്ന ഏരിയാസ് എവിടെയാണ്, അതുപോലെ തന്നെ വീഡിയോ ട്യൂട്ടോറിയൽസ്, റോഡ് മാപ്പ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ. ഈ കാണുന്നത് ഇവരുടെ ഒരു 60+ റെഡി ടു ഇമ്പോർട്ട് വെബ്സൈറ്റുകളാണ്. നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റുകൾ, ഡെമോ ടെംപ്ലേറ്റുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് എന്ന് പറയാം. ഇത് നമുക്ക് പ്രീമിയം ഉണ്ട്, ഫ്രീ വേർഷനും ഉണ്ട്. ഇതിനകത്ത് ഫ്രീ വേർഷൻ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഋഷി തീം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം. അപ്പോൾ ഇതിനകത്ത് പ്രീമിയം വേണ്ടവർ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും, അത് അവരുടെ ഒരു ബിസിനസ്സാണ്. ഇനി അതുപോലെ തന്നെ അവരുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. ഈ കാണുന്നത് അവരുടെ ഒരു ഡോക്യുമെൻറ്റേഷനാണ്. ഡോക്യുമെൻറ്റേഷൻസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇമെയിലായിട്ട് അയച്ചു തരും. അതിനകത്ത് ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ സെഗ്മെൻറ്റുകളും എത്രയും ക്ലിയറായിട്ട് നമുക്ക് ചെയ്യണോ അത്രയും ക്ലിയറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് വൈസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ വന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ആ ഫയൽ നമുക്കൊരു സിപ്പ് ഫയലായിട്ടാണ് ഈ വേർഡ്പ്രസ്സിൻ്റെ തീമുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മളതിനെ ഒരു ഫോൾഡറാക്കി ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഋഷി തീം എന്നുള്ളതിൻ്റെ പുതിയൊരു ഫോൾഡർ ഇതിൻ്റെ ഫയലിന് വേണ്ടി, തീം ഫയലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു നെയിം കൊടുക്കാമെന്ന് വിചാരിക്കുന്നു, ഋഷി തീം ഫയൽ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ആ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ കംപ്ലീറ്റ് ഋഷി തീമും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു തീം ഫയലിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എവിടെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട, അല്ലെ നമുക്ക് ചെയ്യേണ്ട വെബ്സൈറ്റിൽ അപ്പിയറൻസിൽ തീംസ് എന്ന് പറയുന്ന ഏരിയയിലാണ് ഉള്ളത്. ഈ ഒരു സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് നാവിഗേറ്റ് ടു അപ്പിയറൻസ് എന്നുള്ളത്. നമ്മളും അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലോഡ് തീമുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇഫ് യു ഹാവ് എ തീം ഇൻ എ സിപ്പ് ഫോമാറ്റ് യു മേ ഇൻസ്റ്റാൾ ഓർ അപ്ഡേറ്റ് ഇറ്റ് ബൈ അപ്ലോഡിങ് ഇറ്റ് ഹിയർ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു സിപ്പ് ഫയലിനെ അതുപോലെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ പോകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഇപ്പോൾ ആ ഫയൽ ഇപ്പോൾ അവിടെ അപ്ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. എല്ലാ തീമുകളും ഇതുപോലെ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. എവിടെ നിന്ന് നമുക്ക് ഫയലുകൾ നമ്മൾ പർച്ചേസ് ചെയ്താലും പുറത്തുനിന്ന് തീമുകളൊക്കെ പർച്ചേസ് ചെയ്താലും ഇതുപോലെ സിപ്പ് ഫയലായിട്ട് കിട്ടും. വേർഡ്പ്രസ് സൈറ്റിൽ നമുക്ക് ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യണം, നമ്മുടെ തീമിലേക്ക്, നമ്മുടെ വേർഡ്പ്രസ് സൈറ്റിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പം ഇൻസ്റ്റാളിംഗ് ദി തീം ഫ്രം അപ്ലോഡഡ് ഫയലാണ്, അത് കഴിഞ്ഞിട്ടുണ്ട്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മളത് ആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ആക്ടിവേറ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ തീം എന്ത് ചെയ്യണം, ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ഇപ്പം നമ്മളുടെ തീം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ താഴെ ആക്റ്റീവ് എന്നുള്ളതിൽ ഋഷി എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീം ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഋഷി തീം എന്നുള്ളത് വന്നിട്ടുണ്ട് അപ്പിയറൻസിൽ. ഇപ്പോൾ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കുക. ഓരോ സെറ്റിങ്സും നമുക്ക് ഋഷി തീം നൽകുന്നുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു ടെംപ്ലേറ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ബാക്ക് എൻഡ് ഏരിയാസ് ആണ്. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഓരോ സെഗ്മെൻറ്റുകളും ഇവിടെ ബട്ടൺ വൈസ് ഉണ്ട്. പേജ് സെറ്റിംഗ്, സൈഡ് ബാർ സെറ്റിംഗ്, ഫൂട്ടർ ചെയ്യാനുള്ള കാര്യം. ഇനി ആർക്കെങ്കിലും കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ ഒരു തീം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇവരുടെ പ്രോ വേർഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം സൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സിൽ തന്നെ. അപ്പോൾ ഋഷി തീമിൻ്റെ ഇൻസ്റ്റാൾ ഋഷി സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു,
ജസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഈ ഒരു കമ്പാനിയൻ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഈ ഒരു സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പം ഡെമോ ഇമ്പോർട്ടർ പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഡോക്യുമെൻറ്റേഷനിലും അത് എടുത്ത് കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ഓൺ ഇൻസ്റ്റാൾ റിഷി സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡെമോ ഇമ്പോർട്ടർ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ആകും നമ്മുടെ വേർഡ്പ്രസ് സൈറ്റിൽ. അടുത്തത് അതിനുശേഷം വൺസ് ദ പ്ലഗിൻ ഇൻ ഇൻസ്റ്റാൾഡ് ക്ലിക്ക് ഓൺ ബ്രൗസ്. നമുക്കിനി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിനി ആവശ്യമുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്രൗസ് ചെയ്യാം. നമുക്ക് ഏത് ടെംപ്ലേറ്റ് ആണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇവിടുന്ന് തന്നെ ബ്രൗസ് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിലേക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഡെമോ ഇമ്പോർട്ടർ പ്ലസ് ഇവിടെ ഓൾ ഉണ്ട്. അതായത് പ്രീമിയവും ഫ്രീയും രണ്ടും കിടപ്പുണ്ട്. പ്രീമിയം നമ്മളുടെ ഫ്രീ പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് പ്രീമിയം തീമുകൾ കിട്ടില്ല. ഞാനിപ്പോൾ ഫ്രീ മാത്രം സെലക്ട് ചെയ്യുന്നു. ഫ്രീയിൽ നിങ്ങൾ നോക്കുക, ഓരോ കാറ്റഗറി റിലേറ്റഡ് വെഡിങ് ഇൻവിറ്റേഷൻ, അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡെൻ്റൽ ക്ലിനിക്, അങ്ങനെ ഉണ്ട്. ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തീം എനിക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കുകയാണ് ഈ തീം എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത്. ഈ ഇങ്ങനെയായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സൈറ്റിൻ്റെ ഒരു സ്ട്രക്ചർ. ഇതൊന്നും നമുക്ക് ഡിസൈൻ ചെയ്യാതെ തന്നെ നമുക്ക് ഫുള്ളും ആ ഒരു സ്റ്റൈലോടുകൂടി തന്നെ കിട്ടി എന്നുള്ളതാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ എഡിറ്റിങ്ങുകൾ മാത്രം നമ്മൾ എന്തു വരുത്തിയാൽ മതി, മാറ്റം വരുത്തിയാൽ മതിയാവും. അപ്പോൾ ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു തീമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കും, നമുക്കതിൻ്റെ ഹോം പേജ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ പേജുകൾ, ഇപ്പോൾ ഈ ഹോം പേജ് ഇതാണ് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഇപ്പോഴത്തെ രൂപം. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് തീം ഇൻസ്റ്റാൾ, ഋഷി തീം ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഈ രൂപം ഇങ്ങനെയായിട്ടുണ്ട്. ഇനി അതിലൊരു ഡിസൈൻ ടെംപ്ലേറ്റ് വരണം, അതിനുവേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതിൽ ഹോം പേജ് വേണമെങ്കിൽ ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് ഹോം പേജ് ടെംപ്ലേറ്റ്. ഹോം പേജ് മാത്രം വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റ്. അതായത് ഈ ഒരു ടെംപ്ലേറ്റിലുള്ള ഹോം പേജ്, എബൌട്ട് അസ്, അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസ് സ്റ്റഡീസ്, അതുപോലെ ടെസ്റ്റിമോണിയൽസ്, ഇങ്ങനെ എല്ലാ പേജുകളും ഒറ്റയടിക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇതിന് മുന്നേ ഏതെങ്കിലും ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്. ആ ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതും. പിന്നെ ഇമ്പോർട്ട് കസ്റ്റമൈസർ സെറ്റിങ്സ്, അതായത് ഓരോ കാര്യങ്ങളും ഇതിനകത്ത് തീമിനൊപ്പം തന്നെ ഇൻസ്റ്റാൾ ആവുന്ന കുറച്ച് പ്ലഗിനുകളും കാര്യങ്ങളുമുണ്ട്. ഋഷി കമ്പാനിയൻ എന്ന് പറയുന്നൊരു പ്ലഗിനുണ്ട്, എലമെൻ്റർ ഉണ്ട്, അതുപോലെ കോൺടാക്ട് ഫോം 7 ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആവശ്യമാണ്. ഇതും നമ്മുടെ വെബ്സൈറ്റിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി ഇമ്പോർട്ട് കണ്ടൻറ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡെമോ ടെംപ്ലേറ്റ് കണ്ടില്ലേ, അതിലൊരുപാട് കണ്ടൻറ്റുകൾ റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഡമ്മി പേജസ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, കുറേ ഇമേജ് പോസ്റ്റ്, അതുപോലെ തന്നെ മെനുസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെയും കൂടെ എല്ലാം ഇങ്ങോട്ടേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ചെയ്തേക്കാനുള്ളൊരു കൺസെൻറ്റാണ് നമ്മളതവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. മുഴുവൻ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടിങ് കൊടുക്കുന്നു. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ യുവർ സെലക്റ്റഡ് ടെംപ്ലേറ്റ് ഈസ് ബീയിങ് ഇമ്പോർട്ടഡ്. ഇത് ഓട്ടോമാറ്റിക്കലി എല്ലാ പ്ലഗിനുകളും ആവശ്യമുള്ള ഈ ഒരു ഡിസൈനിങ്ങിന് ആവശ്യമായിട്ട് ഒരുപാട് എലമെൻറ്റ്സ് നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ പ്ലഗിൻസ് ആവശ്യമാണ്. അതുമെല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇൻസ്റ്റാൾ ആവുകയാണ്. അപ്പോൾ ആ ഇൻസ്റ്റാൾ ആവുന്ന പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല പല കാര്യങ്ങൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ളത് ശരിക്കും എലമെൻ്റർ എന്ന് പറയുന്ന ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡറാണ്. ഇപ്പോൾ ഋഷി തീമും എലമെൻ്ററുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ ആ ഒരു പ്ലഗിനും അവർ തന്നെ ഇതിനൊപ്പം തന്നെ ഇൻസ്റ്റാൾ ആക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലമെൻ്റർ പ്ലഗിനും ഉപയോഗിക്കാവുന്നതാണ്. 40%. അപ്പോൾ ഈ ചെറിയ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഇമ്പോർട്ടിങ് പ്രോസസ്സ്. ഇതിനകത്ത് മീഡിയ സെക്ഷനിൽ യു എൻ സ്പ്ലാഷ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ഇമേജസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കോപ്പിറൈറ്റ് ഫ്രീ സൈറ്റുകളാണ്. ഇമേജുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യു എൻ സ്പ്ലാഷ്, പിക്സബേ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇമ്പോർട്ടഡ് ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളി നമ്മുടെ വെബ്സൈറ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെബ്സൈറ്റിനെ കസ്റ്റമൈസ് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സ്റ്റെപ്പുകളിലേക്ക് പോവാം.
ഇവിടെ പ്രത്യേകം ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. ദി ഇമേജസ് യൂസ്ഡ് ഇൻ ദി ഡെമോ ആർ ഫ്രീ ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണലി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഇമേജ് ഉപയോഗിക്കുന്നു പറയുന്നു. നമുക്ക് നമ്മുടെ സൈറ്റ് ഒന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ വെബ്സൈറ്റിലെ വേർഡ്പ്രസ് സൈറ്റിലേക്ക് നമ്മളിപ്പോൾ ആ ഒരു ഡെമോ ടെംപ്ലേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ സൈറ്റ് ഇവരുടെ ഋഷി തീംസിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് പവേർഡ് ബൈ ഋഷി തീം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിരുന്ന ഒരു വെബ്സൈറ്റിനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇമ്പോർട്ടിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതും അതുപോലെ തീം അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു തീമിനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പോവുകയാണ്. ഇതിലുള്ള പല കാര്യങ്ങളെയും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് തീമിൻ്റെ തന്നെ അപ്പിയറൻസ് എന്ന് പറയുന്ന വേർഡ്പ്രസ്സിൻ്റെ ബാക്കെൻഡിലുള്ള അപ്പിയറൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഈ ഋഷി തീമിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് അവർ തന്നിരിക്കുന്നതെന്ന് നോക്കുക. ജനറൽ ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, പോസ്റ്റും പേജസും ഉണ്ട്, വേർഡ്പ്രസ്സിൻ്റെ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. ജനറൽ ഓപ്ഷൻസിലാണ് നമുക്ക് ശരിക്കും ലേഔട്ടുകൾ വരുന്നത്. ഇപ്പോൾ ലേഔട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ലേഔട്ട് ഉണ്ട്. ഇപ്പോൾ ഈ കണ്ടെയ്നർ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഹെഡർ ഏരിയയിൽ നോക്കിയാൽ മതി, അതിൻ്റെ ഒരു വിഡ്ത്തും കാര്യങ്ങളുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ കണ്ടെയ്നർ വിഡ്ത്ത് ഏരിയയിലൂടെയാണ്. നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ അതിൻ്റെ ലേഔട്ട് സ്റ്റൈൽ എങ്ങനെ നമുക്ക് വേണമെന്നുള്ളതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് നമുക്ക് പലതും അറിയാത്തത്. അപ്പോൾ കണ്ടൻറ് അല്പം ബോക്സ്ഡ് ആയിട്ടുള്ള സ്റ്റൈലിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അൺബോക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇങ്ങനെ പല രീതിയിലും ഇതിൻ്റെ ഒരു ലേഔട്ട് സ്റ്റൈൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടൻറ്റിൻ്റെ ഒരു ഫുൾ വിഡ്ത്ത്, സെൻറ്റേഡ്, മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കണം. എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വരുന്നുണ്ട് സൈറ്റിൽ എന്നുള്ളത് നമ്മളങ്ങനെ ചെയ്ത് ചെയ്താണ് നമ്മൾ പഠിക്കുക. അപ്പോൾ നിങ്ങളും ഇതുപോലെ കണ്ടെയ്നറിൻ്റെ ഒരു സ്പേസിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വീണ്ടും ഡിഫോൾട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആരോ കാണാം. നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും തെറ്റി പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ തീമിൽ ഞാൻ കണ്ടൊരു വലിയൊരു ഫീച്ചറാണത്. അതിൻ്റെ ഒരു അൺടു അല്ലെന്നുണ്ടെങ്കിൽ ബാക്ക് ബട്ടൺ പോലെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും താഴെ തന്നെ നമുക്കിതിൻ്റെ ടാബ് എങ്ങനെയായിരിക്കും വിഷ്വലി കാണുക, മൊബൈൽ വേർഷനിൽ ഇതെങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് വിഷ്വലി കാണുക, ഇതെല്ലാം നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും വേർഡ്പ്രസ്സിൻ്റെ സൈറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, ഇതുപോലെയുള്ള പല ഓപ്ഷൻസ് ഉപയോഗിച്ചാണ്. ഇനി കണ്ടെയ്നർ കൂടാതെ തന്നെ സൈഡ് ബാർ, ഇപ്പോൾ നമ്മളൊരു കണ്ടൻറ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ബാറിൽ എങ്ങനെയായിരിക്കണം സ്റ്റൈൽ വരേണ്ടത് നമ്മളിടുന്ന പോസ്റ്റുകൾ കഴിഞ്ഞിട്ട്. ഇത് കൂടുതലും ബ്ലോക്ക് പേജുകൾക്കാണ് സൈഡ് ബാറിൻ്റെ ഒരു ലേഔട്ടൊക്കെ വരുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ വേണം എന്നുള്ള ഒരു സ്റ്റൈലൊക്കെ നമുക്കിവിടെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ ലെഫ്റ്റ് സൈഡ് ബാർ വരത്തക്ക രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് സ്റ്റൈൽസാണ് ഇതിനെ. അതിൻ്റെ തന്നെ സൈഡ് ബാറിൻ്റെ വിഡ്ത്ത്, പല കാര്യങ്ങളും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലിനി ഡിസൈൻ പാർട്ടിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെങ്തും മറ്റു കാര്യങ്ങളും അല്ല. ഇതിപ്പോൾ ഇതിൻ്റെ കളേഴ്സോ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഏരിയയുടെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഓരോ കാര്യങ്ങളെയും നമുക്കതിൻ്റെ കളേഴ്സും കാര്യങ്ങളുമൊക്കെ താഴെ കാണുന്നതിൻ്റെയൊക്കെ കളർ കോഡ്, നിങ്ങൾക്കിടെ ലോഗോയ്ക്ക് എന്തെങ്കിലും ഒരു കളർ കോഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കളർ കോഡ് പ്രകാരം വിഡ്ജറ്റിൻ്റെ ലിങ്ക് കളർ എന്നുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് കൊടുത്തു, അപ്പോൾ അത് വീണ്ടും പഴയ രീതിയിലായി. അവിടെ ഒരു റൗണ്ട് ആരോ പോലൊരു കാര്യം കാണാം ഓരോന്നിൻ്റെയും സൈഡിൽ. ഇപ്പോൾ ഇവിടെ ഇതിപ്പോൾ ബ്ലൂ കളർ നമ്മൾ കൊടുക്കുന്നു. എന്തെങ്കിലും ചേഞ്ചസ് എവിടെയാണ് വരുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് വിഡ്ജറ്റിൻ്റെ ടൈറ്റിലിൻ്റെ ഫോണ്ടിൻ്റെ കളറാണ്. അപ്പം നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ നോക്കണം എവിടെ വരുന്നുണ്ട് എന്നുള്ളത്. പിന്നെയുള്ളത് ബട്ടണാണ്. ഈ ബട്ടൻ്റെ ആ ഒരു ഇത് നോക്കുക. ആ ബട്ടൺ ഇപ്പോൾ നാ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ ഇപ്പോൾ കണ്ടു, അത് റൗണ്ടഡ് ആയി. റൗണ്ട് ആക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ക്വയർ. ഇപ്പോൾ ബാക്ക് അടിക്കുമ്പോൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ. അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ കളർ ഏതാണ് എന്നുള്ളത്, ബാക്ക്ഗ്രൗണ്ട് ഹോവർ കളർ, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളതൊക്കെ ഇത് നമുക്കിത് കണ്ടോ, ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കളേഴ്സും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ബാക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ.
അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓരോ എലമെൻറ്റും എടുത്ത് എഡിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നീടുള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നതാണ്. അതവിടെ ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് കളറ് നിങ്ങൾക്കിപ്പം കാണാമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അത് ഭംഗിക്കനുസരിച്ച് നമ്മൾ ചെയ്ത് ചെയ്താണത് കറക്റ്റ് ചെയ്യുന്നത്. പിന്നെയുള്ളത് സ്ക്രോൾ ടു ടോപ്പ് എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വെബ്സൈറ്റിൽ ആരെങ്കിലും എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബട്ടൺ അവിടെ ഉണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് പെട്ടെന്ന് ടോപ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രോൾ ടു ടോപ്പ് എന്നുള്ളത് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഇതിപ്പോൾ ദാ ഞാനിന്ന് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരികയാണ്, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് മുകളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിനെയാണ് സ്ക്രോൾ ടു ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റ് പല പ്ലഗിനുകളിലും കിട്ടുന്നതാണ്, പക്ഷെ നമുക്കിത് റിഷി തീമിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ കളേഴ്സ് എന്ന് പറയുന്ന ലേഔട്ട് കൂടാതെ ജനറൽ ഓപ്ഷനിൽ കളേഴ്സ് ഉണ്ട്. കളേഴ്സിൽ തന്നെ നമുക്ക് നമ്മളുടെ കളർ പാലറ്റ് എടുക്കാം. ഹെഡറുണ്ട്, ഹെഡറിലെ ഓരോ കാര്യങ്ങളും ബട്ടൺസും മറ്റ് കാര്യങ്ങളും അതിൻ്റെ കളേഴ്സും ഡിസൈൻസും കാര്യങ്ങളുമൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ നൽകുന്നുണ്ട്. ഇപ്പോൾ ലോഗോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗോ എഡിറ്റ് ചെയ്യാം. ആ സെക്ഷനൊക്കെ ഇനിയും വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ജനറൽ ഓപ്ഷനിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കുകയാണ്. പിന്നെയുള്ളത് ടൈപ്പോഗ്രഫി. ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നൽകുന്ന ഫോണ്ടുകളും സ്റ്റൈലുകളും എല്ലാമാണ്. നമ്മൾ കണ്ടൻറ് എഴുതുമ്പോൾ H1 ടാഗുകൾ എന്നൊക്കെ പറയും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്നവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുക, H1 ടാഗുകളുടെ ഇമ്പോർട്ടൻസ് SEOയിൽ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെയുള്ള H1 ടാഗുകൾ വരുന്ന കണ്ടൻറ്റുകളിൽ അതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെയാണ്. അതും അതിൻ്റെ കമ്പാനിയനുമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാനും ടൈപ്പോഗ്രഫിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതുമെല്ലാം നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. H1 ടാഗ് എന്തായിരിക്കണം, H2 ടാഗിൽ വരുന്ന കണ്ടൻറ്റിൻ്റെ ഫോണ്ട് എന്തായിരിക്കണം എന്നുള്ളതൊക്കെയാണ്. ഇത് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന ഒരു തീമിൽ കിടക്കുന്നത് എന്തായാലും ഒരു സ്റ്റാർട്ടർ സൈറ്റിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സൈറ്റിൽ കിടക്കുന്നത് എന്താണോ അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് കുറച്ച് നല്ലത്. നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് നോക്കാവുള്ളൂ. പിന്നെയുള്ളത് SEO സെക്ഷൻ. SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SEO ചെയ്യുമ്പം ഇതുപോലെയുള്ള ചില സെപ്പറേറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു കളറുകൾ, അതായത് ബാറാണെന്നുണ്ടെങ്കിൽ ബാറിൻ്റെ കളറ്, ബട്ടൺ ആണെങ്കിൽ ബട്ടൺ, ബ്രെഡ് ക്രംസിനൊരു ആരോസ് പോലെയൊക്കെയാണ് അത്. പിന്നെയുള്ളത് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ, നമ്മളുടെ ഫേസ്ബുക്ക് പേജ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, പിൻട്രസ്റ്റ്, ഇതിൻ്റെയൊക്കെ URL നമുക്കിത് ഇവിടെ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് സാധാരണ വരുന്നത് വെബ്സൈറ്റിൻ്റെ താഴത്തെ ആ ഒരു ഏരിയയിലായിരിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ്, ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ജനറൽ ഓപ്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെയുള്ളത് നമ്മുടെ പോസ്റ്റ് ബാർ പേജസ്, ഓരോ പേജുകളും അതിൻ്റെ സ്റ്റൈലുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. പേജിൻ്റെ ടൈറ്റിൽ കാണിക്കണോ, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ആവേണ്ടത്, അതിൻ്റെ ലേഔട്ട് സ്റ്റൈൽ എങ്ങനെയാണ് വേണ്ടത്. സൈഡ് ബാറും പിന്നെ കണ്ടൻറ്റും ഉള്ളതാണ് ഈ കാണുന്നത്. സൈഡ് ബാർ ലെഫ്റ്റിലാണെങ്കിൽ ഇത് സൈഡ് ബാറിൽ റൈറ്റിൽ വരണം. നമ്മളിപ്പോൾ കാണുന്നത് സൈഡ് ബാർ റൈറ്റിലുള്ള ഒരു സ്റ്റൈലാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ചില പേജുകളിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പേജുകളായിരിക്കും. അപ്പം ചില കാര്യങ്ങൾ നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ട് ഇങ്ങോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതല്ലേ, അപ്പോൾ ആ കൂട്ടത്തിൽ വന്നതാണ് നമ്മളായിട്ട് ഇനി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ പേജിൻ്റെ ലേഔട്ടിലുണ്ടെങ്കിൽ എന്തെങ്കിലും ബോക്സ്ഡ് ആണ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ബോക്സ്ഡ് ആക്കാം, അൺബോക്സ്ഡ് ആക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ഏരിയയും കണ്ടൻറ്റുകളിലും അതിൻ്റെ ഒരു ഇപ്പോൾ ഓരോ ഒരു കാറ്റഗറിക്കൊക്കെ ആണെങ്കിൽ ഒരു ഫീച്ചേർഡ് ഇമേജ് ഒക്കെ കാണും, അത് വേണമെങ്കിൽ ഇനേബിൾ ആക്കാം അല്ലെങ്കിൽ ഡിസേബിൾ ആക്കാം, കമൻസ് ഡിസേബിൾ ആക്കാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇനി ഒരു സിംഗിൾ പോസ്റ്റിൻ്റെത് എങ്ങനെയാണ്, ഓദർ പേജ് എന്ന് പറയുന്നത്, അതായത് ഈ പോസ്റ്റ് ഇടുന്നത് ആരാണ്, ഇവിടെ മുകളിൽ ബൈ സുബിൻ ഡിജി മാർക്ക് എന്ന് എഴുതിയേക്കുന്നത് ഒരു ഓദറാണ്. ഇനി നമ്മളുടെ സൈറ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഏറ്റവും മുകളിൽ നമുക്കൊരു ഗ്ലോബാണ് കാണാൻ പറ്റുക അഡ്രസ് ബാറിൽ. അവിടെ നമുക്ക് ശരിക്കും 512x512 സൈസിൽ നമ്മളൊരു ലോഗോ അപ്ലോഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ റിഷി തീമിൻ്റെയൊക്കെ സൈറ്റ് കിടക്കുന്നത് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും, ബ്ലൂ കളറിലൊക്കെ. പിന്നെ നമ്മളുടെ പ്രൈമറി മെനൂസ് ആണ് ഈ കാണുന്നത്. പ്രൈമറി മെനൂസ് ഉണ്ട്, അതായത് മുകളിൽ കാണുന്ന മെനു ഏത് വേണം എന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും താഴെ കാണുന്ന ഫൂട്ടറിൽ മെനു ഉണ്ട്. ഇവിടെ ഈ കാണുന്ന എബൌട്ട് അസ്, ബ്ലോഗ്, കാർട്ട്, കീ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് അത് ഫൂട്ടർ മെനു ആണ്. ഫൂട്ടറിൽ ഏത് മെനു നമുക്ക് സെറ്റ് ചെയ്യണം, പ്രൈമറി മെനു ഏത് സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എലമെൻ്റർ എന്ന് പറയുന്ന പ്ലഗിൻ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. എലമെൻ്റർ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡറാണ്. എലമെൻ്റർ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ തീം ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ നമുക്കത് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേജുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്നുള്ളത്, എലമെൻ്റർ വെച്ച് നമുക്ക് ആ വെബ്സൈറ്റിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, അതായത് ഇതിനെ നമ്മൾ നേരത്തെ കസ്റ്റമൈസ് ചെയ്ത പോലെയല്ല ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ വിഷ്വലി ഇത് കണ്ടുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. അതിനാണ് ഈ എലമെൻ്റർ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളൊരു വലിയ ഡിസൈനേഴ്സ് ഒന്നും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എലമെൻ്റർ പോലെയൊരു ടൂൾ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നമുക്കും നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. വിഷ്വലി കണ്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് നോക്കുക. ഇപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളും നമുക്കിവിടെ ബ്ലോക്കുകളായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ലൈനും കാര്യമൊക്കെ ഇപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഓരോന്നും ടൈപ്പ് ചെയ്യുകയാണ്. ലേൺ ഡിജിറ്റൽ നമ്മൾ വിഷ്വലി കണ്ടുകൊണ്ട് ആ ഡിസൈൻ അതുപോലെ തന്നെ മാറ്റി എഴുതുകയാണ്. ലേൺ ഡിജിറ്റൽ ബി ഡിജിറ്റൽ എന്ന് എഴുതുന്നു. ഇനി ഇവിടുത്തെ താഴത്തെ സെൻറ്റൻസ് എനിക്ക് എഡിറ്റ് ചെയ്യണം, അതുപോലെ ഈ ഇമേജ് എനിക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചേഞ്ച് ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. മീഡിയ ലൈബ്രറി ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിതിനകത്തുനിന്ന് ഇപ്പോൾ ഓൾറെഡി ഞാൻ വേറൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നില്ല, ഇവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് മീഡിയ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഇമേജ് അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ കാര്യത്തിനെയും അതുപോലെ തന്നെ ഇമേജിൻ്റെ സൈസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കസ്റ്റം സൈസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. അലൈൻമെൻറ്റ് അതിൻ്റെ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതെല്ലാം ഇമേജിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു സൈസിൽ ഞാനിപ്പോൾ ഇവിടെ നമ്മൾക്ക് കൊടുക്കാം, ഫുൾ വിഡ്ത്തിൽ തന്നെ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇത് വൃത്തികേടാകാതെ നല്ല രീതിയിൽ ചെയ്യാനും നോക്കേണ്ടത്. പിന്നെ ചെറിയ കുറച്ച് എലമെൻറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പിന്നീട് ഞാൻ എന്താ ഈ ഒരു എലമെൻറ്റ് അതിന് പകരം അവിടെ കൊടുക്കുന്നു. ജസ്റ്റ് ഇൻസേർട്ട് മീഡിയ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും അടുത്ത ഒരു എലമെൻറ്റ് ഇതിനെയും ഞാൻ എഡിറ്റ് ചെയ്ത് മറ്റൊരു എലമെൻറ്റ് അവിടെ കൊടുക്കാൻ വിചാരിക്കുന്നു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് വേറെ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഒരു എലമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഐക്കൺസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്ലേസ് ചെയ്യാം. പിന്നെ ഇവിടെയുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഒന്നെങ്കിൽ അവിടെ തന്നെ എഴുതാം, ഇല്ലെങ്കിൽ ഇപ്പുറത്ത് കാണുന്ന ബോക്സിലാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് എഴുതുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ദി നെക്സ്റ്റ് റെവല്യൂഷൻ എന്ന് എഴുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടാഗ് ലൈനുകളോ മറ്റ് ക്യാപ്ഷനുകളോ കാര്യങ്ങളോ ഒക്കെ എഴുതുക. എസ്ഇഒ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം, കീവേഡ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവർ ഇവിടെ എഴുതുക. ലേൺ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണമെന്നുള്ളവർക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു ബട്ടൺ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുകയാണ്. അപ്ലൈ നൗ എന്നുള്ളത് കൊടുക്കുന്നു. ബട്ടൺ ടെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്തു. ഇനി അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതുവരെ നമുക്ക് സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ബ്രാൻഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം. ഇനി ഇവിടെ റാങ്ക് ഡസ് നമ്പർ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ളതാണ്. ഞാൻ ഏജൻസി എന്നുള്ളത് മാറ്റിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി എന്നുള്ളതാക്കുന്നു. വെൽക്കം ടു ഡിജി മാർക്കറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റെ അക്കാഡമിയുടെ പേരെഴുതാമെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു ഡിജി മാർക്ക്, ഓക്കെ, വെൽക്കം ടു ഡിജി മാർക്ക് അക്കാഡമി എന്ന് എഴുതുന്നു. Where we run digital PR campaigns with influencer marketing. പിന്നീടുള്ള ഓരോ കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇമേജ് എഡിറ്റ് ചെയ്യുന്നതെന്നും ഐക്കൺസ് എഡിറ്റ് ചെയ്യുന്നതെന്നും ഉള്ളത് ഓൾറെഡി നമ്മൾ കാണിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇനി ഇതിൻ്റെ കളേഴ്സോ കാര്യങ്ങളിലോ ഒക്കെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ചിങ്ങുകളും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തൊക്കെ രീതിയിലാണ് കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇവിടെ ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഏരിയയിൽ പോയാൽ നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണ് എന്നുള്ളതും ഇനി നമുക്ക് വേറൊരു ഗ്രേഡിയൻ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കളർ കൊടുക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എലമെൻ്ററിലും നമുക്കിങ്ങനെ കളർ ചേഞ്ചിങ്ങും കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. താഴേക്ക് വരിക, ഇവിടെ ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ 11 years ഓഫ് എക്സലൻസ് എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അത് 10 years എന്നാക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് അത് സെലക്ട് ചെയ്തു, ഇപ്പുറത്ത് 10 എന്നാക്കി.
250 plus projects done in this world. Appa ningalku idu pole count okke ittu kodukkanundengil valare easy aayittu ningalku ee oru template il vanna elementor ubayogikkunnundu namukku visually kandu kond edit cheyanulladana nammal ippo explore cheyidukondirikkunnathu. അപ്പോൾ ഇനി ഇവിടെയും ഇവിടെയും ഉണ്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറോ അല്ലെങ്കിൽ ഇതിനൊരു ബോർഡർ കൊടുക്കണമെങ്കിലോ അങ്ങനെ ഓരോ ഓപ്ഷനും നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീണ്ടും പഴയ സ്റ്റേജിൽ തന്നെ ആക്കാൻ ഓർത്തിരിക്കണം. വന്ന വഴി ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇതാ ഇതുണ്ടോ കളറ് ജസ്റ്റ് കൊടുക്കുന്നു. ഈ കളറ് വേണ്ട, നേരത്തെ കിടന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അതിൻ്റെതായ രീതിയിലത് ചേഞ്ച് ആവുക. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻസി ജസ്റ്റ് അങ്ങ് കുറയ്ക്കുമ്പോൾ അവിടെ ആ കളർ ഇപ്പം ഇല്ല. അതിനുശേഷം അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അപ്ഡേറ്റ് ആവത്തില്ല. പിന്നീട് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു യൂട്യൂബ് വീഡിയോ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഈ യൂട്യൂബ് വീഡിയോ എലമെൻ്ററിൻ്റെ ഒരു വീഡിയോ ആണ് കിടക്കുന്നത്. ഇവിടെ എനിക്ക് എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഇടണമെന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുന്നു. അതിൽ നിന്നൊരു വീഡിയോ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ എടുക്കുന്നു. ഏതെങ്കിലും ഒരു വീഡിയോയെ നമുക്ക് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ വീഡിയോസ് സെലക്ട് ചെയ്തു. ഇതിൽ താഴെ കാണുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ, ഓക്കെ ഈ വീഡിയോ എടുക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് സെലക്ട് ചെയ്യാം. കുറേ നാളുകൾക്ക് മുന്നേ ഇട്ടതാണെന്നുണ്ടെങ്കിലും ഓക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നു. അതിൻ്റെ യു ആർ എൽ എടുക്കുന്നു. യു ആർ എൽ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ ചെയ്തിരുന്ന ആ ഏരിയയിൽ യു ആർ എൽ കൊണ്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളിതിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ആ വീഡിയോ ഇപ്പോൾ ഇവിടെ നിന്ന് ചേഞ്ച് ആവും. ഓക്കെ അതാ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. വീഡിയോ അവിടെ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും ബ്രാൻഡിൻ്റെ പരസ്യമോ എന്തെങ്കിലും കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ ഇട്ട് കൊടുക്കാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട്. പിന്നെ അവിടെ കാണുന്ന ഒരു ഇമേജ് ഇതാ ഈ കാണുന്ന ഇമേജാണ്. ഇത് മാറ്റി എനിക്ക് അവിടെ മറ്റൊരു ഇമേജ് കൊണ്ടുവരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അപ്ലോഡ് മീഡിയ കൊടുക്കുന്നു. ഞാൻ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ മറ്റെന്തെങ്കിലും ഇമേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ നമ്മളൊരു ഹോക്കി ടീമിനെ സ്പോൺസർ ചെയ്തതിൻ്റെ ഒരു ഇമേജ് കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് അപ്ലോഡ് ചെയ്ത് അവിടെ ഇടുകയാണ്. നമ്മുടെ ബ്രാൻഡിനെ സംബന്ധിക്കുന്ന ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ ഇപ്പോൾ ഇങ്ങനെയായിരിക്കും ഇപ്പം കാണുക. ഇതാണ് നമ്മളുടെ കമ്പനി അക്കാഡമി, ഡിജി മാർക്ക് ഡിജിറ്റൽ അക്കാഡമി. അപ്പോൾ ഇനിയുള്ളത് ഇതുപോലെ ഓരോ ബ്ലോക്കുകളും ഈ കാണുന്ന എലമെൻ്ററിൽ കാണുന്നത് എല്ലാ ബ്ലോക്കുകളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. റിഷി തീമും എലമെൻ്ററും തമ്മിൽ കോമ്പാറ്റബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്കിത് സാധിക്കുക. എലമെൻ്റർ എല്ലാ തീമുകളുമായിട്ടും കോമ്പാറ്റബിൾ ആണോയെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ റിഷി തീമുമായിട്ട് എലമെൻ്റർ കോമ്പാറ്റബിൾ ആണ്. ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഓരോ രീതിയിൽ ഓരോരോ കളേഴ്സ് ഇപ്പോൾ ഹിയർ ഫ്രം അവർ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നുള്ളത് നമ്മളിപ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ടെസ്റ്റിമോണിയൽ എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു കളർ ചേഞ്ചിങ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ നമ്മൾ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഞാനിങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മറ്റൊന്നിനുമല്ല, നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. കാരണം നിങ്ങളെങ്ങനെയായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു രീതിയിൽ. ഇനി ഫോണ്ടുകളെല്ലാം നമുക്ക് ഫോണ്ടുകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ടൈപ്പോഗ്രഫി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഏത് രീതിയിൽ വരണം, അതിൻ്റെ സ്റ്റൈൽ ഏത് രീതിയിൽ വരണം, പ്രൈമറി ഫോണ്ട് ഏത് വരണം, സെക്കൻഡറി ഫോണ്ട് ഏത് സ്റ്റൈലായിരിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ നമുക്കിവിടെ ഒരു എക്സ്ട്രാ സ്റ്റൈൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു സ്റ്റൈൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോണ്ടിൻ്റെ ഒരു സെറ്റിങ്സ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങളും പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെ തിരിച്ചും ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബാക്ക് അടിക്കാനായിട്ട് ഓർത്ത് വെച്ചോണം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ചേഞ്ചസ് വരുത്തിയതിന് ശേഷം നമ്മൾ അപ്ഡേറ്റ് കൊടുക്കണം. അപ്ഡേറ്റ് കൊടുത്താൽ മാത്രമേ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ അവിടെ അതുപോലെ തന്നെ നിലനിൽക്കത്തുള്ളൂ. ഇനി ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ലോഗോയും കാര്യങ്ങളുമൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇനി
ഇവിടെ ഒരു ബ്ലോക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് എക്സ്ട്രാ ഒരു ബ്ലോക്ക് ആഡ് ചെയ്യണമെങ്കിലോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഈ കാണുന്ന ബ്ലോക്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇൻടു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ക്ലോസ് ആയിപ്പോകും. പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു ബ്ലോക്ക്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും അവിടെ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ പ്ലസ് കൊടുക്കാം. ഇവിടെ ഒരു ടെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യണമെങ്കിൽ വെറുതെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും കൂടി എഴുതണമെന്ന് വിചാരിച്ചിട്ട് ലേൺ ഡിജിറ്റൽ ബി ഡിജിറ്റൽ എന്നുള്ളതാണ് നമ്മുടെ ക്യാപ്ഷൻ അല്ലെങ്കിൽ ടാഗ് ലൈൻ. എന്നിട്ട് ഞാൻ ഡിജി മാർക്ക് അക്കാഡമി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഒരു ബ്ലോക്ക് ആഡ് ചെയ്തിട്ട് നമ്മളിപ്പം തീമിൽ ഇല്ലാതിരുന്നൊരു കാര്യമാണ്, ഈ സ്റ്റാർട്ടർ സൈറ്റിൽ ഇല്ലാതിരുന്നൊരു കാര്യത്തിന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതുപോലെ ഓരോ പേജുകളും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യണം. ചെയ്യുന്ന കാര്യങ്ങൾ അത് മറന്നു പോകരുത്. ഓരോ പേജുകളും നിങ്ങൾക്ക് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് അതിൻ്റെ കളർ കോഡും അതുപോലെ അവിടെ എഴുതേണ്ട കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. എലമെൻ്ററിൽ തന്നെ ഇത്രയും ചെയ്തതിന് ശേഷം എക്സിറ്റ് ടു ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഋഷി തീം തന്നെ മറ്റു കുറേ ഫീച്ചേഴ്സ് കൂടെ നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ നമ്മൾ അപ്പിയറൻസിൽ വന്ന് ഋഷി തീമിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഋഷി തീമിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത സെറ്റിങ്സിലേക്കൊക്കെ പോകാനുള്ള ഷോർട്ട് കട്ട്സ് ആണ് ഈ കാണുന്നത്. സ്റ്റാർട്ടർ സൈറ്റ്സ് എക്സ്റ്റെൻഷൻസ് എന്ന് പറയുന്ന ഒരു ടാബ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ കുക്കീസ് കൺസെൻ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കസ്റ്റമൈസർ റീസെറ്റ്, നമ്മുടെ വെബ്സൈറ്റ് ഫുള്ള് റീസെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പെർഫോമൻസ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് ഇതിനു വേണ്ടിയുള്ളത്. നമ്മൾ എസ് സി ഒ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം കോൺഫിഗർ ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഈ ഒരു തീം നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മൾ ഇനേബിൾ ആക്കി കഴിയുമ്പോൾ എക്സ്റ്റെൻഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഇനേബിൾ ആവും. എക്സ്റ്റെൻഷൻസിൽ നമുക്ക് പെർഫോമൻസ് കൂട്ടാൻ ഓരോ കാര്യങ്ങളും, ഇമേജസ് ആണെന്നുണ്ടെങ്കിൽ ഇമേജസ് എന്ത് ചെയ്യണം, ലേസി ലോഡ് ആയി വരുന്ന ഇമേജസ് എന്ത് ചെയ്യണം, അതുപോലെ തന്നെ സർക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആനിമേഷൻ ടൈപ്പ് വേണോ വേണ്ടയോ, അങ്ങനെ ഒരു ആനിമേഷൻ കൊടുക്കണോ, കൊടുത്താൽ ചിലപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ അത് ചിലപ്പോൾ സ്പീഡ് കുറയ്ക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. പല കാര്യങ്ങളും നമുക്ക് ഡിസേബിൾ ചെയ്യാം, ചിലത് നമുക്ക് ഇനേബിൾ ആക്കിയിടാം. ലൈറ്റ് ബോക്സ് ഫോർ ഇമേജസ് ആൻഡ് ഗാലറീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത്, നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ഫയലിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് വരാൻ വേണ്ടി. പിന്നെയുള്ള നമ്മുടെ ഇമേജസിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ എത്രയാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇമേജസിൻ്റെ പെർഫോമൻസിന് വേണ്ടി. പിന്നെയുള്ളത് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ പല കാര്യങ്ങളും, അതിൻ്റെ പല ഓപ്ഷൻസും, ഡിസേബിൾ സെൽഫ് പിങ് ബാക്ക്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു പിങ് ടൈം എന്നൊക്കെ പറയും, ഒരു അപ് ടൈം എന്നൊക്കെ പറയും, അതിനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വേർഡ്പ്രസ്സിൽ എന്തെങ്കിലും എംബഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, സി എസ് എസും അതുപോലെ ജെ എസ് എസും ഫയലുകളുടെ പ്രവർത്തനം നമ്മളുടെ വെബ്സൈറ്റിന് സ്പീഡ് കുറയ്ക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫർ ജാവാസ്ക്രിപ്റ്റ് ഫയൽസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. കുറച്ചും കൂടെ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഡെവലപ്പറുടെ സഹായത്തോടു കൂടിയൊക്കെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു ഡിസൈനറോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. എന്നാൽ നമുക്ക് തന്നെ ചെയ്യത്തക്ക രീതിയിലാണ് പല കാര്യങ്ങളും ഇവരിവിടെ പല പ്ലഗിൻ ഓപ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആവശ്യകത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓരോ ഈ കാണുന്ന ഓരോ ഓപ്ഷൻസിലും ബെറ്റർ ഓപ്ഷൻ ഏതാണ് എന്നുള്ളത്, അതാണ് കുറച്ചും കൂടി ഇതിന് അഡ്വൈസബിൾ ആയിട്ടുള്ളത്. പിന്നെയുള്ളത് എലമെൻ്റർ പ്ലഗിൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിലേതെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റുകളോ, ഡിസേബിൾ ഫ്രണ്ട് എൻഡ് സ്ക്രിപ്റ്റ്, ഡിസേബിൾ എലമെൻ്റർ പ്രോയുടെ സ്ക്രിപ്റ്റ് ചിലപ്പോൾ കിടപ്പുണ്ടാവും, അത് വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ആക്കിയിടാം. ഇതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയും പെർഫോമൻസ് കൂട്ടാൻ, സ്ക്രിപ്റ്റുകൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ സ്പീഡിനെ ബാധിക്കും, അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വൂക്കൊമേഴ്സ് ഉണ്ട്, ഇ കൊമേഴ്സ് സൈറ്റുകളിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങളാണ് ആ കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ഓപ്ഷനും ഈ ഋഷി തീം നമുക്ക്
നൽകുന്നുണ്ട്. ഇവിടെ നമുക്ക് നേരത്തെ മൂന്ന് ഓപ്ഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളത് ഇനേബിൾ ആക്കി കഴിഞ്ഞപ്പോൾ അപ്പിയറൻസിൽ പോയി നമ്മൾ റിഷീതിൽ ക്ലിക്ക് ചെയ്ത് ഇനേബിൾ ആക്കി കഴിഞ്ഞപ്പോൾ വന്നതാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിഷ് കൊടുക്കുക. ഇനിയുള്ളത് നമ്മുടെ കോണ്ടാക്ട് പേജ് എന്നുള്ളത് ഇനേബിൾ ചെയ്യുന്നതാണ്. അതിന് മുന്നേ നമ്മൾ ആ റിഷി തീംസ് എന്ന് പറയുന്ന ഏരിയയിൽ വന്ന് യൂസ്ഫുൾ പ്ലഗിൻസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ചില പ്ലഗിനുകൾ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് എക്സ് എന്ന് പറയുന്ന പ്ലഗിൻ ഉപയോഗിക്കാം. വുക്കമേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇ കൊമേഴ്സ് സൈറ്റുകൾക്ക്. ഇവിടെ ഉള്ളത് ഇനി നമ്മുടെ കോണ്ടാക്ട് ഫോം 7 ആണ്. ഈ ഒരു തീമുമായിട്ട് കോമ്പാറ്റബിൾ ആയിരിക്കുന്നത് കോണ്ടാക്ട് ഫോം 7 ആണ്. അതിനുവേണ്ടി ഞാൻ നമ്മുടെ വെബ്സൈറ്റിലെ ഹോം പേജിലേക്ക് വരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് കോണ്ടാക്ട് എന്നുള്ള ഏരിയ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് തെറ്റായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, എഡിറ്റ് വിത്ത് എലമെൻ്റർ എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എഡിറ്റ് വിത്ത് എലമെൻ്റർ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു ഓഫീസ് അഡ്രസ്സായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ വേറൊരു രീതിയിൽ ജസ്റ്റ് എഴുതി കാണിക്കാം, റീച്ചസ് ടുഡേ. അപ്പം നിങ്ങൾക്കും ഈ പറയുന്നത് പോലെ കൂടുതലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് വരാം. ഓഫീസിൻ്റെ അഡ്രസ്സ് ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. കൊച്ചിയിലാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്, ഫസ്റ്റ് ഫ്ലോർ. റാണി ടവർ, പുല്ലേപ്പടി. നമ്മുടെ എം ജി റോഡ് നോർത്ത് എൻഡ് ഭാഗത്തായിട്ടാണ് ഈ പുല്ലേപ്പടി വരുന്നത്. എം ജി റോഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിലേക്ക് എളുപ്പമാണ് എത്താനായിട്ട്. എം ജി റോഡിൻ്റെ നോർത്ത് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൻ്റെ കോണ്ടാക്ട് നമ്പറുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി അറിയണമെങ്കിലോ കോഴ്സസിൽ ജോയിൻ ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ആ നമ്പർ കാണുന്ന നമ്പറിൽ വിളിക്കാം. 8606020776 മെയിൽ അയക്കേണ്ടവർക്ക് ഇമെയിൽ അയക്കാം, info@digimark.com. ഇനി മറ്റെന്തെങ്കിലും കാര്യം കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഐറ്റം എന്ന് കൊടുത്തിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട്. അപ്പോൾ എലമെൻ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ കാര്യം അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഫോമാണ്, കോണ്ടാക്ട് ഫോം 7 ആണ്. അപ്പോൾ കോണ്ടാക്ട് ഫോമിൽ നമുക്ക് ഓരോരോ ഫോംസ് ക്രിയേറ്റ് ചെയ്തിടാം. അപ്പം ഞാൻ അവിടെ രണ്ട് ഫോമാണുള്ളത്, അതിൽ കോണ്ടാക്ട് ഫോം കോണ്ടാക്ട് പേജിലേക്ക് ഇട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ചെയ്തതിന് ശേഷം എക്സിറ്റ് ഡാഷ് ബോർഡ്. ഇനിയുള്ളത് നമ്മുടെ ഹെഡർ ആൻഡ് ഫൂട്ടർ ബിൽഡർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് നമ്മുടെ ഇതുപോലെ തന്നെ ഋഷി തീം എന്ന് പറയുന്ന ഏരിയയിൽ വന്നാൽ അവിടുന്ന് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അവിടെ ഹെഡർ ബിൽഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഹെഡർ ബിൽഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ജനറൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് ഹെഡർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളതിനെപ്പറ്റി കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് വരും എന്നുള്ളത്. നമ്മുടെ ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതാ ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗോ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഡിജിമാർക്കിൻ്റെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ലോഗോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ട്രാൻസ്പെറൻറ്റ് ഫയൽ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് PNG ഫയൽ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോഴായിരിക്കും തീമിൽ അത് ഭംഗിയായിട്ട് ഉണ്ടാവുക. JPG ഇമേജ് അപ്ലോഡ് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള ഇമേജ് ആയിരിക്കും അവിടെ വരുന്നത്, അതൊരു അഭംഗിയായിരിക്കും. അപ്പം PNG ഇമേജ് അപ്ലോഡ് ചെയ്യുക. വൺസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് ഇൻസേർട്ട് ആക്കി കൊടുക്കുക. ഓക്കെ, ഇൻസേർട്ട് മീഡിയ സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിജി മാർക്കറ്റ് എന്നുള്ളത് മാറി അവിടെ ഡിജി മാർക്കിൻ്റെ ലോഗോ ആണ്, പക്ഷെ കുറച്ച് വലുതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഡ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സാധിക്കും. ഇതുപോലെ അതിൻ്റെ വിഡ്ത് നമ്മളിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോയ്ക്ക് അനുസരിച്ച് അത് കറക്റ്റ് ചെയ്യാം. ഇനിയുള്ളത് ആ സൈറ്റിൻ്റെ ടൈറ്റിലായിട്ട് എന്താണ് കിടക്കുന്നത് അത് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലേൺ ഡിജിറ്റൽ ബി ഡിജിറ്റൽ എന്നുള്ളത് കൊടുക്കുന്നു.
ഇനി അതിൻ്റെ ഡിസൈൻസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ സൈറ്റ് ടൈറ്റിലിൻ്റെ കളറോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഇനിയുള്ളത് നമ്മുടെ ഈ മെനു ഏരിയയിൽ ഉള്ള സ്റ്റൈൽ എങ്ങനെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, മെനു സ്റ്റൈൽ എന്ന് പറയുന്ന അവിടെ ഒരു ഹോവർ കളർ, ഒരു ബ്ലൂ കളറാണ് വരുന്നത്. ബ്ലൂ ഞാൻ മാറ്റിയിട്ട് അവിടെ ഒരു കുറച്ചുകൂടെ ഡാർക്ക് കളർ കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ഓക്കെ, ഞാൻ ഈ ഒരു റെഡ് കളർ കൊടുക്കാം. ഇപ്പം നിങ്ങൾ ആ എബൌട്ടസിൻ്റെ അവിടെ മൗസ് പോയിൻ്റ് വരുമ്പോൾ അവിടുത്തെ ഒരു കളർ നിങ്ങൾ ചെക്ക് ചെയ്യുക, എങ്ങനെയായിരിക്കും എന്നുള്ളത്. കണ്ടോ, വളരെ ഡാർക്ക് കളർ വന്നിട്ടില്ല, അതാണ് ഒരു ഹോവർ കളർ. മൗസ് പോയിൻ്റ് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കാണുന്ന ഒരു കളറാണത്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഹെഡർ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹെഡർ ബിൽഡർ എന്നാണ് നമുക്ക് പറയുക. അതിൻ്റെ തന്നെ പല രീതിയിൽ സോളിഡ് കളറായിട്ട് കാണിക്കാം, അതുപോലെ തന്നെ ബോക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കാം. സിമ്പിൾ ഫോർമാറ്റ്, അതിൻ്റെ തന്നെ ഒരു സ്പേസിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇന്നർ സ്പേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷൻസും നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അത് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ ചെയ്ത് പഠിക്കുക. ഈ ഒരു തീം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു തീമാണ്. നല്ല രീതിയിലൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്ത കാര്യം പബ്ലിഷ് കൊടുക്കുക. പിന്നെയുള്ളത് ഇവിടെ ഒരു കോൺടാക്റ്റസ് ബട്ടൺ ഉണ്ട്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് പേജിലേക്കുള്ള അഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം. ബട്ടൺ, അവിടെ കാണുന്ന ആ ബട്ടൻ്റെ സ്റ്റൈൽ രണ്ട് രീതിയിലുള്ള സ്റ്റൈൽ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രീമിയം തീമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ചും കൂടെ കൂടുതൽ ഫീച്ചർ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പ്രീമിയം എടുക്കുകയാണെങ്കിൽ ഇത് ഫ്രീയിലാണ് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കിട്ടുന്നത്. ഫ്രീ തീമിൽ തന്നെ നമുക്ക് ഇത്രയും ഡിസൈൻസൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യണോ, സെറ്റ് ലിങ്ക് ടു നോ ഫോളോ. SEO ചെയ്യുന്നവർക്കറിയാം നോ ഫോളോ ലിങ്കും ഡു ഫോളോ ലിങ്കിൻ്റെയും പ്രാധാന്യം എന്താണെന്നുള്ളത്. SEOയെ പറ്റി അറിയാവുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. അത് SEOയുടെ ഒരു ഡൊമൈൻ അതോറിറ്റി വാല്യൂവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് നോ ഫോളോ ലിങ്കും ഡു ഫോളോ ലിങ്കുകളുമൊക്കെ. അപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം നമ്മൾ കൺഫേം കൊടുക്കുക. ഹെഡർ ഏരിയയിലുള്ള ചേഞ്ചസ് ഇതുപോലെ വരുത്തുക. പിന്നീടുള്ള കാര്യം നമുക്ക് ഫൂട്ടറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൂട്ടറും ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാം. ഹെഡറിൻ്റെ താഴെ നമുക്ക് ഫൂട്ടർ ഓപ്ഷൻ ഉണ്ട്. ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്തിടുക. ഇനിയുള്ള ഒരു മറ്റൊരു ഫൈനൽ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ ഏരിയ നിങ്ങൾ മറക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണണമെന്നുണ്ടെങ്കിലോ പ്രിൻ്റഡ് നോട്ട് പോലെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ട്സ് ഒരു ടിക്കറ്റ് ഉണ്ട്, സബ്മിറ്റ് എ ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം, അവരുമായിട്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോ ട്യൂട്ടോറിയൽസ്, ഞാൻ ഇത് കൂടാതെ അവരുടെ യൂട്യൂബ് ചാനലിലും നമുക്ക് വീഡിയോ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. ഇത് സപ്പോർട്ട് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഏരിയ ആണ്. ഓക്കെ, വീഡിയോ ട്യൂട്ടോറിയൽസിൻ്റെ ഏരിയ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അവരുടെ യൂട്യൂബ് ചാനലിലേക്കാണ് നമ്മൾ പോവുക. അവരുടെ യൂട്യൂബ് ചാനൽ ഋഷി തീമിൻ്റെ യൂട്യൂബ് ചാനലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഓരോരോ സെറ്റിങ്സും കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. ഈ തീമിന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന കുറച്ച് ക്ലാസ്സുകളാണിവിടെ. അപ്പം നമുക്കത് നോക്കി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഋഷി തീമെന്ന് പറയുന്ന തീം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാം. ഇനി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് നോക്കാം. നമ്മൾ ചെയ്തതുപോലെ ഇപ്പോൾ നമ്മൾ ലോഗോ ചേഞ്ച് ആയിട്ടുണ്ട്, ഹെഡർ ചേഞ്ച് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ എഴുതിയ ക്യാപ്ഷൻ ലേൺ ഡിജിറ്റൽ ബി ഡിജിറ്റൽ എന്നുള്ളത് നമ്മുടെ ആ ഒരു ഹെഡറിലുള്ള ഹോവർ കളറ്, അതുപോലെ തന്നെ നമ്മൾ എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻസൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കോൺടാക്ട് പേജിൽ നമ്മൾ കൊടുത്തിരുന്ന അഡ്രസ്സ് എന്താണ്, അതെല്ലാം ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്തതാണ്, ലൈവായിട്ട് നമ്മൾ ചെയ്തതാണ്. കുറേ കൂടെ സമയമെടുത്താൽ കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് ചെയ്യാം. നമ്മുടെ ആ ഒരു ബട്ടൺ ഉണ്ട്, എബൌട്ട് പേജുകളുണ്ട്. നമുക്ക് കുറേ പേജുകൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടില്ല,
ഇവിടെ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് നമുക്ക് സ്ക്രോൾ ടു ടോപ്പ് ബട്ടണൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹോം ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ഹോമിലേക്ക് തിരിച്ചു വരുന്നുമുണ്ട്. അപ്പോൾ ഋഷി തീം ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഋഷി തീം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള മറ്റുള്ള ടെംപ്ലേറ്റുകൾ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. കൂടുതലും കസ്റ്റമൈസ് ചെയ്ത് തന്നെ ചെയ്യാൻ പഠിക്കുക, അതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഋഷി തീം എന്നുള്ളത്. ഫാസ്റ്റ് ലോഡിംഗ് ആണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ വെബ്സൈറ്റ് സെർച്ചിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെബ്സൈറ്റിന് നല്ല ലോഡിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ലോഡിംഗ് സ്പീഡ് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു തീമാണ് ഋഷി തീം. അപ്പം മറ്റുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ കണ്ട് ചെയ്യാൻ നോക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ. സുബിൻ.